സമകാലിക കേരളം അഭിമുഖീകരിക്കുന്ന ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുടെ മുൻപിൽ വയനാടിൻ്റെയും അതുപോലെ ഉരുൾപൊട്ടലിൽ ദുരന്തമനുഭവിക്കുന്ന സഹോദരങ്ങളുടെയും എല്ലാം കണ്ണീരിൻ്റെ മുമ്പിൽ നമ്മളും ഒരുമിച്ച് ചേരുകയാണ്. പ്രാർത്ഥനാപൂർവ്വം അവരെ ഓർക്കുന്നു. അതേസമയം ഇന്നത്തെ കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന പടരുന്ന വസന്തയാണ് വിദേശഭ്രമം എന്ന ആ ഒരു വലിയ പ്രതിസന്ധി. വിദേശഭ്രമം എന്ന ആ വസന്ത നമ്മുടെ നാടിനെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനമില്ലാത്ത ചില ചിന്തകൾ, എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന തെറ്റിദ്ധാരണയോടുകൂടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്ന തെറ്റിദ്ധാരണയോടുകൂടി പുറത്തേക്ക് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാടിൻ്റെ വലിയ ഒരു ദുര്യോഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അതിൻ്റെ നടുവിൽ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയുടെ നൊമ്പരപ്പെടുത്തുന്ന മുഖം ഇവിടെ വരച്ചു കാണിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക പരിതാവസ്ഥയിലാണ് പ്രതീക്ഷാനിർഭരമായ പ്രകാശം പരത്തുന്ന വിങ്സ് 2.0 ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ ദിനങ്ങളിൽ ഈ പരിശീലനത്തിൽ നമ്മൾ ഉൾച്ചേരുന്നത് നസ്രാണി മാർഗം ഒരു വിശ്വാസ ജീവിത ശൈലിയാണ്. ആ വിശ്വാസ ജീവിത ശൈലി സഭയുടെ പേരാണ്. അതേ പേര് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരായ കുറെ ആത്മായര് ഒരുമിച്ച് ആ സഭാ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കവും അഭിനന്ദനാർഹവുമാണ്. അഭിമന്യ മെത്രാപൊലീത്ത നമ്മോട് സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ പിതാവിൻ്റെ പ്രത്യേക ഒരു ഇനീഷ്യേറ്റീവ് അതുകൊണ്ട് അതിൻ്റെ പിറകിലുണ്ട്. അപ്പം അതുപോലെ ഈ രൂപതകളുടെ എല്ലാം വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് ഈ ചെറുപ്പക്കാരിലൂടെയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടു വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാനതിന് സാരഥ്യം നൽകുന്ന എബിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനും കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ്. മാർഗം എന്നുള്ളത് സഭയുടെ പേരാണ്, വിശ്വാസ സമൂഹത്തിൻ്റെ പേരാണ്. അപ്പസ്തോലന്മാരുടെ ശ്രീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ 9 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ 9 പ്രാവശ്യം അത് സഭയെക്കുറിച്ചും വിശ്വാസ സമൂഹത്തെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയൊരു കാര്യമല്ല, മറിച്ച് അത് വിശ്വാസ സമൂഹം ഒരു ജീവിത ശൈലിയാണ്, ഒരു സംഘടനയല്ല, അതൊരു ജീവിത ശൈലിയാണ്. മിശിഹാ ദർശനത്തിൽ ഓന്നിയ ഒരു ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലി കെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അത് കരിന്തിരി കത്തി തുടങ്ങുമ്പോഴാണ് പ്രതിസന്ധികൾ പലതരത്തിൽ രൂപപ്പെടുന്നത്. അതിനൊരു സമഗ്രതയുണ്ട്. ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ ശരിയായ ഒരു സമഗ്ര വളർച്ചയുടെ ദർശനമാണ്. മിശിഹായുടെ ദർശനം അങ്ങനെയായിരുന്നു. ലൂക്കാസ് സുവിശേഷം 4:18 ഇങ്ങനെയാണല്ലോ, കർത്താവിന്റെ ആത്മാവ് എന്റെ പേരുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. മിശിഹായുടെ രക്ഷാകരമായ ദർശനം മനോഹരമായിട്ട് ലൂക്കാസ് സുവിശേഷകൻ അടയാളപ്പെടുത്തുന്നതാണ്. അത് ആ ആധ്യാത്മിക ദർശനം സമഗ്രതയുള്ളത് സ്വർഗരാജ്യത്തിൻ്റെ ദർശനമാണ്. ആ സ്വർഗരാജ്യ ദർശനം ആധ്യാത്മികതയിൽ ഊന്നിയതാണെന്ന് പറയുമ്പം അത് കേവലം പ്രാർത്ഥനയെന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയാണ്. സഭാപിതാവായ ഇറനേവൂസിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഹ്യൂമൻ ബീയിങ്സ് ഫുള്ളി അലൈവ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഹ്യൂമൻ ബീയിങ്സ് ഫുള്ളി അലൈവ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പൂർണ്ണതയോടുകൂടി ഒരാൾ ദൈവോന്മുഖനും പരവന്മുഖനുമായി ആയിരുന്നുകൊണ്ട് വളരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവമഹത്വം. ആ ദൈവമഹത്വമാണ് നമ്മളിവിടെ ഈ 3 ദിവസങ്ങളിലെ പരിശീലന ക്ലാസ്സുകളിലൂടെയെല്ലാം മുൻപിൽ കാണുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചും ഒരു സഭയുടെ കൂട്ടായ്മ ചേർന്ന് നിന്നുകൊണ്ടും നമ്മൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ തുടരുന്നത്. നമ്മുടെ സഭയുടെ വലിയൊരു പൈതൃകമുണ്ട്. നസ്രാണി ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളരെ അനുഗ്രഹീതമായ, ഓർത്തെടുക്കാവുന്ന, വളരെ ആദരവേറിയ ഒരു പൈതൃകം നമുക്കുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിലൂന്നിയ ഒരു പൈതൃകമാണ്. ഈ വിശ്വാസത്തിലൂന്നിയ പൈതൃകം എന്ന് പറയുമ്പം അതിന് സമഗ്രമായ ഒരു വളർച്ചയുടെ ദർശനം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ആരാധനയും കുർബാനയർപ്പണവും കൂദാശകളും വചനവും വചനാനുഭവവും എല്ലാം
ഒരു സമഗ്രമായ ദർശനത്തിൽ ഊന്നിതായിരുന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അത് യഥാർത്ഥ ക്രൈസ്തവ ദർശനം തന്നെയാണ്. അത് മാർത്തോമാ ശ്ലീഹായിലൂടെ നമുക്ക് കൈമാറിക്കിട്ടിയ ആ പൈതൃകത്തിൽ ഊന്നി നമ്മൾ ജീവിച്ചതിൻ്റെ ചരിത്രത്തെയാണ് മാർഗം അല്ലെങ്കിൽ മാർഗവാസികളെന്നൊക്കെ നമ്മൾ വിളിച്ച് അനുഭവിച്ചത്. ആ അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെയാണ് ഇന്ന് ഇവിടെയും തുടരുന്നത്. അത് ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ മാത്രം വളർച്ചയ്ക്ക് വേണ്ടി നിലകൊണ്ടതല്ല, മറിച്ച് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് സഹായകമായ വിധമുള്ള വ്യത്യസ്തമായ മുന്നേറ്റങ്ങളുടെ ഐതിഹാസികമായ ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിൽ മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു ദുഃഖകരമായ വസന്തയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അല്ലെങ്കിൽ ആ ഒരു വിദേശത്തേക്കുള്ള അശ്രദ്ധമായ അർത്ഥശൂന്യമായ കൂട്ടപലായനങ്ങളുടെ വലിയ സങ്കടങ്ങൾ, ആ സങ്കടങ്ങളാണ് വലിയ പിതാവിടെ പറഞ്ഞതും അതുപോലെ പാലക്കലച്ചനും അതുപോലെ തന്നെ കുറേ കൂടെ പ്രായോഗികമായിട്ട് കളക്ടറും ഇവിടെ പങ്കുവെച്ചത്. അത്തരം അവസരങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് പിറന്നു വീണ മണ്ണിനോടും ഈ ജന്മഭൂമിയോടും ലഭിച്ച വിശ്വാസത്തോടുമുള്ള പ്രതിബദ്ധതയോടെ എങ്ങനെ നമുക്ക് ഈ മണ്ണിലായിരിക്കാം, ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുൻപോട്ട് നീങ്ങാം എന്നുള്ളതിൻ്റെ കൂട്ടായ ഒരു തിങ്ക് ടാങ്ക്, കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ് അത്തരത്തിലുള്ള ചില വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു സമ്മേളനവും പരിശീലനവുമാണ് വിങ്സ് 2.0 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഈ ചിന്തകൾക്ക് ഈ ചെറിയൊരു ലിമിറ്റഡ് സ്കോപ്പ് അല്ല ഉള്ളത്. ഒരുപക്ഷെ ഇവിടെ പങ്കെടുക്കുന്നവർ, ഇതിൽ പൂർണ്ണമായിട്ട് പങ്കുചേരുന്നവർ 10-150 പേരുണ്ടെങ്കിൽ പോലും അവരിലൂടെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനുള്ളതാണെന്നുള്ള ഒരു വിത്താണിത്. നെക്സ്റ്റ് വിങ്സായി മാറുന്നത് ഈ വിത്ത് വളർന്ന ചെടിയായി അത് പടർന്ന് പന്തലിച്ച് ഫലം ചൂടി നിൽക്കുമ്പോഴാണ്. അങ്ങനെയുള്ളൊരു ഫലം ചൂടുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ച ഇവിടെ സ്വപ്നം കാണുന്നുണ്ട്, കാണേണ്ടതാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പലപ്പോഴും ക്രിയാത്മകമായ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇനി ഒത്തിരി സാധ്യതകളുണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നത്. വളരെ നിഷേധാത്മകമായിട്ട് കണ്ണു പൂട്ടിയിട്ട് എവിടെയോ ഉള്ള അക്കരയുള്ള അക്കര പച്ചകളെക്കുറിച്ച് സ്വപ്നം കാണുന്നവർക്ക് ഇക്കരയുള്ള സൗഭാഗ്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് നിസ്സാര കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വളരെ പരമ്പരാഗതമായ സംരംഭങ്ങളെക്കുറിച്ച് മാത്രമൊക്കെ ചിന്തിച്ച് മടുക്കുന്നത് കൊണ്ടുകൂടിയാണ് അങ്ങനെയുള്ള നിരാശകളിലേക്ക് കുറേ പേരെങ്കിലും പോകുന്നത്. ചേട്ടൊന്നും ചിന്തിക്കുന്ന പോലുമില്ല, അവരെ ചിന്തിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അപ്പൊ ചിന്ത പോലും ഇല്ലാതിരിക്കുന്ന ഒരു വശം, ഇനി ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാതെ സാമ്പ്രദായിക സംരംഭങ്ങളിൽ മാത്രം മുന്നം ആശ്രയം വെച്ചുകൊണ്ടും അതിനെ മാത്രം കണ്ടുകൊണ്ടും ഇടുങ്ങി ചിന്തിച്ചവർക്കും വലിയധികം ഒന്നും ഉയരാനൊന്നും പറ്റുന്നില്ല ചിന്തകളിലും പ്രവൃത്തികളിലും ഒന്നും. നമുക്കറിയാം പലപ്പോഴും ഉദാഹരണങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ക്യാമറ, ഫിലിം തുടങ്ങിയ ഇൻഡസ്ട്രികൾ അങ്ങനെയുള്ള മേഖലകളെയെല്ലാം കൈയടക്കിയിരുന്ന വ്യവസായ ഭീമന്മാരായിരുന്നു കൊടാക്കും കോനിക്കായും. ഇന്നൊക്കെ ഇന്ന് അവരെ ഒന്നും കാണാനില്ല നമ്മുടെ ഈ വിപണികളിലൊന്നും, അവരെല്ലാം അപ്രത്യക്ഷമായി തീർന്നിരിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഡിജിറ്റൽ ക്യാമറാസ് മുൻപോട്ട് വന്നപ്പോൾ ആ ഡിജിറ്റൽ ലോകത്തോട് പ്രതികരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർ പഴയ സാമ്പ്രദായിക രീതികളുമൊക്കെ ആയിട്ട് കഴിഞ്ഞതുകൊണ്ട് അവരിവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു, അവരൊക്കെ തിരസ്കരിക്കപ്പെട്ടു. ഉദാഹരണം അതുപോലെ മറ്റു പലതുമുണ്ട്. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇതര സംവിധാനങ്ങളിലൊക്കെ അത് കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനോട് പ്രതികരിക്കാതെ പഴയ രീതികളുമായിട്ടിരുന്നവരെല്ലാം അവിടെ പിന്നാക്കം പോയി, അവർക്കൊന്നും വളരാൻ പറ്റുകയില്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമായി മാറിയിരുന്നു. ഇപ്പോൾ AI യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ സാധ്യതകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും അതിൻ്റെ പോരായ്മകളെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്കത് പൊതുസമൂഹത്തിന് പ്രയോജനപ്രദമായ വിധം ഉപയോഗിക്കാം, അതിൻ്റെ തരത്തിലുള്ള സംരംഭങ്ങൾക്ക് എന്തൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആധുനിക സാങ്കേതിക സാധ്യതകളെല്ലാം ഇന്നത്തെ സംരംഭങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകളോട് കൂടിയ പുതിയ സാധ്യതകൾ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ മേഖലയിലൊക്കെ ഉയർന്നു വരണം എന്നുള്ള കാഴ്ചപ്പാടെല്ലാം ഇന്ന് പ്രസക്തമാകുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും സമഗ്രമായ ഒരു വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുമ്പോൾ പുതിയ സാധ്യതകളോടുള്ള തുറവി നമുക്കുണ്ടാവണം. സാമ്പ്രദായിക കാര്യങ്ങൾ ഇനി വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ കളക്ടറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് സാധിക്കുന്ന വിധമുള്ള
സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് മുമ്പിൽ കണ്ടുകൊണ്ട് ഏതെല്ലാം തരത്തിൽ നമുക്ക് നമ്മുടെ ഈ കാലത്തിന് ചേരുന്ന വിധമുള്ള സംവിധാനങ്ങളും സംരംഭങ്ങളും രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാനായിട്ട് ഈ കാലത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പിറന്ന വീണയും മണ്ണിനോടുള്ള പ്രതിബദ്ധത, ലഭിച്ച വിശ്വാസത്തോടുള്ള ആത്മാർത്ഥത, ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് വിങ്സ് 2.0 എന്ന പേരിൽ നമ്മൾ നസ്രാണി മാർഗത്തിന്റെ പ്രത്യേക ഇനീഷ്യേറ്റീവില് മുൻപോട്ട് വെക്കുന്നത് എന്നത്